ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കെ. കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമാണല്ലേ, ഒത്തിരി ഇഷ്ടമാണ്. ആരാണ് നിങ്ങൾക്ക് വീട്ടിൽ കഥകളൊക്കെ പറഞ്ഞു തരാറുള്ളത്? ആ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കഥകൾ പറഞ്ഞു തരും അല്ലേ? ആ, മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറഞ്ഞു തരുമ്പോ അത് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് സാറിനറിയാം. നമ്മുടെ പാഠപുസ്തകത്തിലെ പരിസരപഠനത്തിലെ 12-ാമത്തെ പാഠം ഏതാണ്? എന്താണ് ആ പാഠത്തിന്റെ പേര്? നാടിനെ അറിയാൻ അല്ലെ. ഓക്കെ, ആ പാഠത്തിൽ അനു എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം തന്നെ. ഈ പറഞ്ഞ പോലെ അനു അനുവിന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പറയാണ്, മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ ചോദിച്ചു ഒരു ദിവസം. മുത്തശ്ശി പറഞ്ഞു, ഓ അതിനെന്താ, കഥ പറഞ്ഞു തരാലോ സാറ്, അതൊന്ന് വായിക്കാം. മുത്തശ്ശി പറഞ്ഞ കഥ വായിക്കാം. പുതിയ കഥകൾ കേട്ടിരിക്കാൻ അനുവിന് വളരെ ഇഷ്ടമാണ്. അത്താഴത്തിന് ശേഷം പതിവ് പോലെ അന്ന് മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. മോനെ, പണ്ട് നമ്മുടെ ഗ്രാമം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓലമേഞ്ഞ് ചാണകം എഴുകിയ വീടുകൾ, മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചം മാത്രമുള്ള രാത്രികൾ, ഉരലും ഉറിയും മൺകലവും മൺചട്ടിയുമൊക്കെയുള്ള അടുക്കള, സ്കൂളിൽ പോകുന്നവരാകട്ടെ തീരെ കുറവും. അതെങ്ങനെയാ, ഒരുപാട് ദൂരം നടന്ന് നടന്ന് കുഞ്ഞുങ്ങൾ മടുക്കും. സാധനങ്ങൾ കൊണ്ടുപോകുന്നവരുടെ കാര്യമാണ് അതിലും കഷ്ടം. റോഡുകളൊന്നുമില്ലാത്ത ആ കാലത്ത് ഇടവഴികളിലൂടെ തലച്ചുമടായി അവരങ്ങനെ നടന്നു നീങ്ങും. അല്പം ആശ്വാസം വഴിയരികിലെ ചുമട് താങ്ങിയാണ്. ഇന്ന് നമ്മുടെ ഗ്രാമത്തിന് എന്തു മാറ്റമാണ്? മുത്തശ്ശി പറഞ്ഞ ഈ നാടിന്റെ കഥ കേട്ടല്ലോ. അപ്പോ മുത്തശ്ശിയുടെ നാടിന്റെ കഥയാണ് പറഞ്ഞത്. ഇത്രയും അനുവിന് മുത്തശ്ശി ഈ കഥ, നാടിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ നോർത്തു നോക്കുക, ഈ മുത്തശ്ശി പറഞ്ഞതുപോലെയാണോ ഇന്ന് നമ്മുടെ നാട്? അല്ല അല്ലേ, ധാരാളം മാറ്റങ്ങളുണ്ട്. നമ്മൾ കഥ കേട്ടു, ഒരു നാടിനെ കുറിച്ചാണ് ഈ കഥ. എന്തൊക്കെ കേട്ടു, എന്തൊക്കെയാണ് മുത്തശ്ശി ഈ കഥയിൽ പറഞ്ഞത്? ആ, വീടിനെ കുറിച്ച് പറഞ്ഞു. പണ്ട് കാലത്തെ വീടുകൾ എങ്ങനെയായിരുന്നു അല്ലെ? ഓലമേഞ്ഞ വീടുകളായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും ഓലമേഞ്ഞ വീട് കാണാനുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തും ഓലമേഞ്ഞ വീടുകൾ നമുക്ക് കാണാൻ ഇല്ല. കൃഷിയെ കുറിച്ച് പറഞ്ഞു. ആ, പണ്ട് കാലത്തെ കൃഷി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഗതാഗത സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? പണ്ട് എന്തായിരുന്നു, കാളവണ്ടി, അതുപോലെ അധികവും തലച്ചുമടായി ഒക്കെയായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ നാടിനും ഇതുപോലൊരു ചരിത്രം ഉണ്ടാകുമോ? ഇന്നുള്ളതുപോലെ ആയിരുന്നോ നമ്മുടെ നാട്? അല്ല. ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോ എന്താ, നല്ല റോഡുകളുണ്ട്, ധാരാളം റോഡുകൾ, അതോടൊപ്പം വാഹനങ്ങൾ, വലിയ വീടുകൾ, അങ്ങനെ ചുറ്റും നമ്മുടെ നാട് ഇന്ന് പുരോഗതിയിലാണ്. പക്ഷെ പണ്ട് നമ്മുടെ നാടും ഇതുപോലെ ആയിരുന്നോ? അല്ല അല്ലേ. പടിപടിയായി വളർന്ന് വലിയ വളർച്ചയിലെത്തി നിൽക്കുകയാണ് നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ നാടിന്റെ മുത്തശ്ശി പറഞ്ഞതുപോലുള്ള ചരിത്രം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആ, മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ മുതിർന്ന ആളുകളോടോ ഒക്കെ ചോദിച്ച് അറിയാം അല്ലെ. എന്തൊക്കെ ചോദിക്കണം? ആ, പണ്ടുണ്ടായിരുന്ന വീടുകൾ എങ്ങനെയായിരുന്നു, വീടുകളെ കുറിച്ച് ചോദിക്കാം. പണ്ടത്തെ കൃഷികൾ എങ്ങനെയായിരുന്നു, അന്നത്തെ കൃഷികളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. പണ്ടുകാലത്തെ തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, ഇന്നുള്ള തൊഴിലുകളാണോ പണ്ടുണ്ടായിരുന്നത്? അല്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു, പഴയ തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷണത്തെ കുറിച്ച് ചോദിക്കാം. പണ്ടുകാലത്ത് ഭക്ഷണ രീതികൾ എങ്ങനെയായിരുന്നു?
ഉപകരണങ്ങളെ കുറിച്ച് ചോദിക്കാം. നമുക്ക് അറിയാം നമ്മുടെ വീട്ടിലും അല്ലെ, പ്രത്യേകിച്ച് അടുക്കളയിൽ ധാരാളം ഉപകരണങ്ങൾ, ആധുനിക ഉപകരണങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് ധാരാളം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടെത്താം, പണ്ട് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത്. ഇനി ആഘോഷ രീതികൾ എല്ലാം മാറിയിരിക്കുന്നു. അപ്പോ പണ്ടുള്ള ആഘോഷ രീതികൾ എന്തെല്ലാമായിരുന്നു ഇത് കണ്ടെത്താം. അപ്പോ നമ്മുടെ നാടിന്റെ ചരിത്രം നമുക്ക് കണ്ടെത്തണം, ചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് പാഠപുസ്തകത്തിൽ നമുക്ക് കുറെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതുപോലുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ചിത്രങ്ങൾ കണ്ടെത്താം, ചിത്രങ്ങൾ എടുത്തു വയ്ക്കാം. അങ്ങനെ നല്ലൊരു ചരിത്ര വിവരണം, നമ്മുടെ നാടിന്റെ ചരിത്രം നമുക്ക് എഴുതണം. അപ്പൊ ഓരോ നാടിനും, നമ്മുടെ നാടിനും ഓരോ നാടിനും ഒരു ചരിത്രം ഉണ്ട്. അത് സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരാണ് ഈ ചരിത്രം സൂക്ഷിക്കുകയും ഈ ചരിത്രം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഓക്കെ, നമ്മുടെ നാടിന് ധാരാളം മാറ്റങ്ങൾ ഉണ്ടെന്ന് കൂട്ടുകാർ മനസ്സിലാക്കി. ഏതെല്ലാം കാര്യങ്ങളിലാണ് മാറ്റമുണ്ടായത്? കൃഷിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ടുകാലത്ത് കൃഷി ചെയ്തതുപോലെയാണോ ഇന്നത്തെ കൃഷി രീതി? ഇല്ല. പണ്ട് യന്ത്രസഹായമേ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ധാരാളം കൃഷിക്കായി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പണ്ടുകാലത്ത് കൃഷി ചെയ്തതുപോലെ ഒന്നുമല്ല ഇന്ന് കൃഷി ചെയ്ത്. ഇപ്പം നെൽകൃഷി തന്നെ നോക്കാം. നെൽകൃഷിയാണെങ്കിൽ പണ്ട് ഉഴുതുമറിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? പോത്തിനെയോ കാളേനെയോ ഒക്കെ ഉപയോഗിച്ചായിരുന്നു അല്ലെ ഉഴുതിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് യന്ത്രസഹായത്തോടെ, ഇന്ന് ട്രാക്ടറും മറ്റില്ലറും ഒക്കെയുണ്ട് അല്ലെ. യന്ത്രസഹായത്തോടെയാണ് ഇന്ന് ഇത്തരം കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. ഇനി കൊയ്യുന്ന കാര്യം എടുക്കാം. കൊയ്ത്ത് ഇപ്പൊ അടുത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. പണ്ടുകാലത്താണെങ്കിൽ ആളുകൾ കൊയ്ത് കറ്റ ചുമന്ന് അത് കെട്ടുകളാക്കി ചുമന്ന് എത്തിച്ച് പിന്നീട് എന്ത് ചെയ്യും? വലിയ ഒക്കൽ കല്ലൊക്കെ ഉണ്ടായിരുന്നു. ഈ കല്ലുകൊണ്ട് കാളേനെയൊക്കെ ഉപയോഗിച്ച് ഒക്കലിട്ട് നെല്ലും പുല്ലും വേർതിരിച്ച് ഒക്കെ എടുക്കുമായിരുന്നു. കുറേ പണിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് എന്തുണ്ട്? കൊയ്ത്തി യന്ത്രങ്ങളുണ്ട്. യന്ത്രം വന്നു കഴിഞ്ഞാൽ വയലിലേക്ക് ഇറങ്ങിയാൽ നിമിഷ നേരം കൊണ്ട് നെല്ലും പുല്ലും വേർതിരിച്ച് പെട്ടെന്ന് പണി തീരും അല്ലെ. വേഗം എല്ലാ പണികളും തീർക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് ധാരാളം മാറ്റങ്ങൾ എല്ലാ കൃഷികളിലും എല്ലാം ധാരാളം മാറ്റങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ജോലിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റോഡ് പണി നമ്മൾ കാണുന്നതാണ്. റോഡ് പണി പണ്ട് റോഡ് സൈഡിൽ വെച്ച് തന്നെ റോഡ് ഉരുക്കി, എന്റെയൊക്കെ ചെറുപ്പത്തിൽ റോഡ് പണി കാണുന്നത് എങ്ങനെയാണ്? ഈ ടാറ് കൊണ്ടിരുന്ന വലിയ വീപ്പയൊക്കെ ചൂടാക്കി ടാർ ഉരുക്കി അതെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ അധികവും എന്താണ് യന്ത്രസഹായമൊന്നും ഇല്ലാതെയാണ് ടാറിംഗ് ഒക്കെ നടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാം അല്ലേ എല്ലാം മിക്സ് ചെയ്ത് വലിയ യന്ത്രസഹായത്തോടുകൂടി വളരെ വേഗം പെട്ടെന്ന് റോഡ് പണിയൊക്കെ തീരും. അതുപോലെ നമ്മുടെ വീട്ടിലെ എന്താണ് വീട്ടിലെ വിവിധ ജോലികൾ, പണ്ടെല്ലാം ജോലികളും നമ്മൾ സ്വന്തം തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെള്ളം എങ്ങനെയായിരുന്നു കൊണ്ടിരുന്നത്? വെള്ളം കിണറിന്റെ അടുത്തേക്ക് പോയി വെള്ളം കോരി തലച്ചുമടായി ചുമന്നുകൊണ്ടിരും. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് നമുക്ക് മോട്ടറുകളുണ്ട് അല്ലെ. സ്വിച്ചിട്ടാൽ നമുക്ക് വെള്ളം ടാപ്പിലെത്തിക്കഴിഞ്ഞു. ഇനി നെൽകൃഷി ചെയ്ത് നെല്ല് കിട്ടി. ഈ നെല്ല് എങ്ങനെയായിരുന്നു അരിയാക്കുന്നത്? അത് നമ്മൾ വീട്ടിൽ തന്നെ അത് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നെല്ല് നേരെ മില്ലിൽ കൊണ്ടായാൽ ഇന്ന് മില്ലിൽ നിന്ന് തന്നെ പുഴുങ്ങി ഉണക്കി കുത്തി വേണമെങ്കിൽ അത് പൊടിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ട്. അരി പൊടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഉരലും ഉലക്കും ഉപയോഗിച്ച് പച്ച നെല്ല് കുതിർത്ത് ഇടിച്ച് എന്താ പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് നമ്മൾ നേരെ മില്ലിൽ കൊണ്ടുപോകും. മില്ലിൽ നിന്ന്
എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ പൊട്ടിച്ച് കൊണ്ടുവരും. അപ്പൊ ഇന്ന് ധാരാളം എല്ലാ മേഖലകളിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് പരിസര പഠനത്തിന്റെ ക്ലാസ്സിലും മലയാളത്തിന്റെ ക്ലാസ്സിലും വിവിധ കളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കളികൾ അല്ലെ, പണ്ടുണ്ടായിരുന്ന കളികളാണോ ഇന്നുള്ളത്? അല്ല, ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാറിന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കളിച്ചിരുന്ന കളി എന്ന് വെച്ചാൽ ഗോട്ടി, കല്ലുകളി, കുട്ടിയും കോലും, കബഡി, ഈർക്കിൽ കളി, തലപ്പന്ത് കളി, മഞ്ചാടിക്കുരു ഉപയോഗിച്ചുള്ള കളി, ഇങ്ങനെയൊക്കെയുള്ള പല കളികളായിരുന്നു കളിച്ചിരുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി, ഇന്ന് ക്രിക്കറ്റും ഫുട്ബോളും അല്ലെ, ഷട്ടിൽ ബാഡ്മിന്റനും, അതോടൊപ്പം കമ്പ്യൂട്ടർ ഗെയിമുകളും, അങ്ങനെ കളിരീതികളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ പഴയ കാലത്തെ കളികളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അച്ഛനോടോ അമ്മയോടോ മുതിർന്നവരോടോ ഒക്കെ ചോദിച്ച് പഴയ കാലത്തെ കളികൾ രേഖപ്പെടുത്താം. നമ്മൾ കാളവണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഇന്ന് കാണുന്ന ഗതാഗത സൗകര്യങ്ങളൊന്നും പഴയ കാലത്തില്ലായിരുന്നു. പണ്ടത്തെയും ഇന്നത്തെയും ഗതാഗത സൗകര്യങ്ങൾ ഒരുപോലെയാണോ? ഇല്ല, വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പണ്ട് യാത്ര ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാളവണ്ടി, അതുപോലെ കെട്ടുവള്ളങ്ങളിലും പിന്നെ നാമമാത്രമായ കൽക്കരി തീവണ്ടികളും ചെറിയ വാനുകളും ഒക്കെ മാത്രമേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സൈക്കിൾ ഒക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല, ഇന്ന് സ്കൂട്ടർ മുതൽ വിമാനം വരെ, മെട്രോ റെയിൽ വരെ, അങ്ങനെ ധാരാളം ഗതാഗത സൗകര്യങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ധാരാളം ഉപകരണങ്ങൾ, ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം ഉപകരണങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മിക്സി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അടുക്കളയിൽ മിക്സി ഉപയോഗിക്കുന്നു അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ. പണ്ടെന്തായിരുന്നു? അമ്മിക്കല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗ്രൈൻഡർ ഉപയോഗിക്കുന്നുണ്ട്, അതിന് പകരം പണ്ട് ആട്ടുകല്ല് ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഫ്രിഡ്ജുണ്ട്. പണ്ട് എന്തായിരുന്നു? തണുത്ത വെള്ളമൊക്കെ എടുക്കുന്നതിന് കൂജയൊക്കെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ട്. പണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഇല്ല, അന്ന് അലക്കുകല്ലിൽ അലക്കുകയായിരുന്നു ചെയ്യുക അല്ലേ. ഇന്ന് ഗ്യാസും ഗ്യാസ് സ്റ്റവും ഉണ്ട്. പണ്ടോ വിറകടുപ്പിലായിരുന്നു നമ്മൾ പാചകം ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണോ? ഈ മാറ്റങ്ങൾ നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ടോ? കണ്ടെത്തലുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിക്കണേ. അതോടൊപ്പം ഈ നമ്മുടെ സംസ്കാരവും പൈതൃകവും എല്ലാം നമ്മൾ സംരക്ഷിക്കുകയും വേണം. നമ്മുടെ ചരിത്രം നമ്മൾ കണ്ടെത്തുകയും അത് സൂക്ഷിക്കുകയും വേണം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു വർക്ക്ഷീറ്റുണ്ട്, എൻ്റെ നാട് അന്ന് ഇന്ന്. അപ്പൊ ആ വർക്ക്ഷീറ്റ് നിങ്ങൾ പൂർത്തിയാക്കണം. എൻ്റെ നാട് പണ്ടത്തേതിൽ നിന്ന് എൻ്റെ നാടിന് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അപ്പൊ എൻ്റെ നാട് എന്നെഴുതിയിട്ട് അന്നും ഇന്നും, അത് കൃഷി, തൊഴിൽ, കളികൾ, ഗതാഗത സൗകര്യങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ഈ വർക്ക്ഷീറ്റ് മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ പൂർത്തിയാക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. പറഞ്ഞതുപോലെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുകയും അതോടൊപ്പം നിങ്ങളുടെ നാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.